നമസ്കാരം. മരണം വന്ന് എന്റെ കണ്ണിൽ ചുംബിക്കുമ്പോഴും അവസാന കാഴ്ചയിലെ സ്വപ്നത്തിന് നിന്റെ മുഖമായിരിക്കണം. ഇതായിരുന്നു ഹരിയുടെ അവസാന വാക്കുകൾ. പറയാനുള്ള വേദനകളെല്ലാം ഫേസ്ബുക്കിൽ അലസമായി കോറിയിട്ട ആ വരികളിൽ ഒതുക്കി ഹരി ഈ ലോകത്തു നിന്നും യാത്രയായി. ഓട്ടോ ഡ്രൈവറായ ഹരി ഇക്കണ്ട നാൾ വരെയും താൻ ജീവിതത്തിൽ അനുഭവിച്ചു പോന്ന വേദനയും വ്യഥകളും അപമാനങ്ങളുമെല്ലാം ഫേസ്ബുക്ക് വീഡിയോയിലൂടെയും അല്ലാതെയും ലോകത്തോട് പങ്കുവച്ചിരുന്നു. എല്ലാത്തിനും ഒടുവിലാണ് മരണത്തിൽ അഭയം പ്രാപിക്കുന്നത്. തിരുവനന്തപുരം അമ്പലത്തറ മുട്ടാറിലുള്ള ഭാര്യ വീട്ടിലെത്തിയാണ് ഹരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അവസാന കുറിപ്പിന് മുമ്പ് ഹരി ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തിരുന്നു. ഹരിയുടെ ഭാര്യ ആശാറാണി, ഭാര്യ സഹോദരി, ഭാര്യ പിതാവ് തുടങ്ങി തന്റെ മരണത്തിന് കാരണക്കാരായവരെ വീഡിയോയിലൂടെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഹരിയുടെ ഭാര്യ ആശാറാണിക്കും ഭാര്യ സഹോദരിക്കും ഭാര്യ പിതാവിനുമെതിരെ ആരോപണങ്ങളും ഹരി ഉയർത്തുന്നുണ്ട്. തന്റെ ഭാര്യ തന്നെ മർദ്ദിക്കുന്ന വീഡിയോയും ഹരി പോസ്റ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഒരു ഭീരു ആണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ ഒരു ജീവിതാകുമ്പം കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പലതും ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് ഒരു രീതിയിലും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനൊന്നും വഴങ്ങാതെ ഓട്ടോ ഡ്രൈവറായ ഹരി ഭാര്യ വീട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു. നേരത്തെ വിവാഹിതയായ ഒരു പെൺകുട്ടിയെയാണ് ഹരി വിവാഹം ചെയ്തത്. ആ ബന്ധത്തിൽ ഭാര്യയ്ക്ക് ഒരു കുട്ടിയുമുണ്ട്. മുൻ ഭർത്താവുമായി ഭാര്യ വീണ്ടും ബന്ധം പുലർത്തുന്നതിൽ ഹരി അസ്വസ്ഥനായിരുന്നു എന്നാണ് സൂചനകൾ. മാത്രമല്ല മറ്റു പലരുമായും ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ഹരി സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പീഡനം ആരോപിച്ച് ഭാര്യ ഹരിക്കെതിരെ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ പരാതിയും നൽകി. ഈ പരാതിയുടെ പേരിൽ ഫോർട്ട് പോലീസ് ഹരിയെ വിളിച്ച് വിരട്ടുകയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഹരി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഹരിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടയാറിലുള്ള വീട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.